നമസ്കാരം കൊടകര കുഴൽപ്പണ ഇടപാട് കേരളത്തിലെ ബി ജെ പിയെ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും ബി ജെ പിയെ നാണം കെടുത്തുന്ന തരത്തിലേക്ക് മുന്നേറുകയാണ് കേരള പോലീസിൻ്റെ അന്വേഷണം ദ്രുതഗതിയിൽ മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടാവും ചില കൊടുക്കൽ വാങ്ങലുകളുടെ പദ്ധതി ഉണ്ടാവും പക്ഷേ തെളിവുകൾ പുറത്തേക്ക് വരുന്നത് ബി ജെ പിയുടെ തുണിയുരിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളുടെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്യും ഏറ്റവും അത്ഭുതകരമായ സംഗതി ഇന്ന് സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തുന്നതുവരെ ബി ജെ പി നേതൃത്വം ഇതേക്കുറിച്ച് ഒന്നും പ്രതികരിച്ചിരുന്നില്ല സാധാരണഗതിക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു അനക്കം കേട്ടാൽ സി പി ഐ എം ഇവിടെ അതിശക്തമായി ഒരുമിച്ച് നിന്ന് രാഷ്ട്രീയം പറയാറുണ്ട് ഇത്രയും കാലമായി സുരേന്ദ്രൻ പോലും മിണ്ടുന്നുണ്ടായിരുന്നില്ല ഇന്ന് സുരേന്ദ്രൻ ആദ്യമായി രാഷ്ട്രീയം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു സുരേന്ദ്രൻ മുൻപോട്ട് വന്നപ്പോൾ പറയുന്ന വാദം പോലും ദുർബലമാണ് കാരണം സുരേന്ദ്രൻ അതിശക്തമായി ഉയർത്തിയ വിഷയം ഡി എം കെ ഇരുപത്തഞ്ചു കോടി സി പി എമ്മിന് കൊടുത്തതാണ് സുരേന്ദ്രൻ വന്ന കള്ളപ്പണമാണോ എന്ന് വെളിപ്പെടുത്തുന്നത് എൻ്റെ പൊന്നു സുരേന്ദ്ര ഇത്രയും വലിയ വിവരക്കേടുകൾ വിളിച്ചു പറയരുത് ഈ ഇരുപത്തഞ്ച് കോടി ഡി എം കെ സി പി എമ്മിന് കൊടുത്തു എന്നത് കണക്കിൽപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സി പി എം റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഈ വിവരം ലോകമറിഞ്ഞത് അല്ലെങ്കിൽ ഡി എം കെ അവരുടെ ചെലവിൻ്റെ കണക്കായി ഇതുൾപ്പെടുത്തിയത് കൊണ്ടാണ് ഈ വിവരം ലോകം അറിഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിവരാവകാശം അനുസരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിവരമനുസരിച്ചാണ് ലോകമറിഞ്ഞത് അതായത് ഈ ഇരുപത്തഞ്ച് കോടി ബാങ്ക് വഴിയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഇരുപത്തഞ്ച് കോടി കൊടുത്തു എന്നത് ഡി എം കെയുടെ കണക്കിലുണ്ട് അതുകൊണ്ട് തന്നെ അത് കള്ളപ്പടമാണോ എന്നൊക്കെ ചോദിക്കുന്നത് വിവരക്കേടാണ് നിങ്ങൾ കാശ് കയ്യിൽ കൊണ്ട് നടന്ന് വിതരണം ചെയ്തു അതിനൊന്നും ഉറവിടമില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ കുഴപ്പത്തിലായിരിക്കുന്നത് സി കെ ജാനുവിന് നിങ്ങൾ പത്ത് ലക്ഷമല്ല സി കെ ജാനു ചോദിച്ച പത്ത് കോടി വേണമെങ്കിലും കൊടുക്കാം പക്ഷെ അത് നിയമപരമല്ലാതെ കൊടുക്കുമ്പോഴാണ് വിവാദമാകുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓരോ ദിവസവും നാണം കെട്ട വിവരങ്ങൾ നമുക്കറിയാം പ്രസീദ എന്ന് പറയുന്ന ജാനുവിന്റെ പാർട്ടിയുടെ നേതാവ് പറഞ്ഞു പത്ത് ലക്ഷം രൂപ കൊടുത്തു ഒരു ദിവസം ഇപ്പോൾ മറ്റൊരു നേതാവ് പറയുന്നു നാല്പത് ലക്ഷം രൂപ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് കൊടുത്തത് ഇതിനൊന്നും കണക്കില്ല കണക്കില്ലാതെ കാശ് കൊടുത്തതിന് വിവരം പറയുന്നു മാത്രമല്ല ആലപ്പുഴ ബി ജെ പി സെക്രട്ടറിയെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനെല്ലാം കണക്കുണ്ട് ഇതൊക്കെ ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അറിയാമെന്ന് അങ്ങനെയെങ്കിൽ ബി ജെ പി പ്രസിഡന്റിനെ ചോദ്യം ചെയ്യേണ്ടി വരും കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടി വരും ആലോചിച്ച് നോക്കിക്കേ മൂന്നര കോടിയിൽ ആരംഭിച്ച് ഇപ്പോൾ ഏതാണ് നാനൂറ് കോടിയിൽ എത്തി നിൽക്കുന്ന ഒരു കുഴൽപ്പണ ഇടപാടിൻ്റെ വിശദാംശങ്ങളാണ് ബി ജെ പിക്ക് ഇതിൽ കൂടുതൽ നാണക്കേട് എവിടെയാണ് നാനൂറ് കോടി രൂപ കൊണ്ട് മറിക്കുന്നു നിലവിലുള്ള സീറ്റ് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി തൻ്റെ വാദം പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ ഒരു നേതാക്കളും ഇതേക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല സുരേന്ദ്രൻ ആദ്യം ചെയ്യേണ്ടത് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കൊണ്ടും പി കെ കൃഷ്ണദാസിനെ കൊണ്ടും കുമ്മനം രാജശേഖരനെ കൊണ്ടും ഒ രാജഗോപാലിനെ ഒക്കെ ന്യായീകരിക്കുകയാണ് അവരാരും മിണ്ടുന്നില്ല അവരൊക്കെ രഹസ്യമായി സുരേന്ദ്രൻ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നു ആരോപിക്കുന്നു ഇവരെയൊക്കെ വ്യക്തിപരമായി മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും തെളിവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സുരേന്ദ്രനെതിരെയുള്ള തെളിവുകൾ ബി ജെ പി കാര് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും വ്യക്തമായി സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നില്ല സുരേന്ദ്രൻ പറഞ്ഞു പ്രസീതിയോട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല സംസാരിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ ശബ്ദം എന്റേതാണോ എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്തൊരു ഉറപ്പില്ലാത്ത നിലപാടാണ് ഇത് കെ സുരേന്ദ്രന്റെ ശബ്ദമല്ലെങ്കിൽ സുരേന്ദ്രൻ ആദ്യം ചെയ്യേണ്ടത് വ്യാജ ശബ്ദരേഖ നിർമ്മാണത്തിന്റെ പേരിൽ കേസ് കൊടുക്കണം പോലീസിനെ കേസെടുക്കണം ഒരാളുടെ ശബ്ദരേഖ കൃത്രിമമായി ഉണ്ടാക്കിയാൽ കേസെടുക്കാം അത് പരിശോധിക്കട്ടെ അത് പരിശോധിച്ചിട്ട് സുരേന്ദ്രൻ്റെ അല്ല എന്ന് തെളിഞ്ഞാൽ സ്വാഭാവികമായും സുരേന്ദ്രൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയും സുരേന്ദ്രൻ കേസ് കൊടുക്കുന്നില്ല പോലീസ് പരിശോധിക്കുന്നില്ല എന്താണതിന് അർത്ഥം വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് ബി നീങ്ങുന്നത് ഒരു സീറ്റ് പോലും ഇത്രയും അനുകൂല സാഹചര്യങ്ങളുണ്ടായിട്ട് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിൽ ബി ജെ പി വലിയ തോതിൽ വളർന്നിട്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കുന്നില്ല പുതുതായി വോട്ട് നേടാൻ കഴിയുന്നില്ല വോട്ട് കുറയുന്നു അതേസമയം കാശൊഴുക്കുന്നതിൽ ഒരു കണക്കുമില്ല അതായത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങി ഇവിടുത്തെ നേതാക്കൾ പങ്കിട്ടെടുക്കുന്നു അത് പലതും കള്ളപ്പണമാണ് ഇവർക്ക് വോട്ട് നേടുന്നതിനോ സീറ്റ് നേടുന്നതിനോ താല്പര്യമില്ല എന്ന് തെളിയുകയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് വാസ്തവത്തിൽ സുരേന്ദ്രനിലൂടെ ബിജെപി രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കുണ്ടായിരുന്നു ആ പ്രതീക്ഷയാണ് ഇല്ലാതായിരിക്കുന്നത് സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പ്രവർത്തകർ ഉണ്ടായിരുന്നു എനിക്കറിയാം പക്ഷേ ഒരു പ്രയോജനവും ഇതിന് മുൻപുണ്ടായിരുന്ന പ്രസിഡന്റുമാരെക്കാൾ കഷ്ടമായി പോയിരിക്കുന്നു കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നു ഒരു തരത്തിലും ബി ജെ പിക്ക് വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്തൊരവസ്ഥയാണ് ബി ജെ പി നേരിടുന്നത് കേരളത്തിലെ ബി ജെ പിക്ക് ഭാവി ഇല്ലാതായോ കള്ളപ്പണത്തിൽ ആറാടുകയാണോ ആലോചിച്ചു നോക്കൂ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി കള്ളപ്പണത്തിന് വേണ്ടി ചോദ്യം ചെയ്യേണ്ട അവസ്ഥ ഈ ബി ജെ പിക്ക് എങ്ങനെ പിണറായി വിജയന്റെ സ്വർണ്ണക്കടത്തിൽ കൃത്യമായി അന്വേഷണം നടത്താൻ കഴിയും തെളിവുകൾ കണ്ടെത്താൻ കഴിയും അവർ നടത്തിയൊരു അന്വേഷണം പൂർത്തിയായിട്ടില്ല ഇപ്പോൾ അവർ ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് പിണറായി വിജയൻ അനുകൂലമായി മാറുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുപക്ഷെ ആ സ്വർണ്ണക്കടത്തും ഈ കുഴൽപ്പണക്കടത്തും ഒക്കെ ഒരുമിച്ച് കോംപ്രമൈസ് ആയാൽ പോലും അത്ഭുതപ്പെടേണ്ടത് എന്തായാലും സംസ്ഥാന ബി ജെ പി ബി ജെ പി പ്രവർത്തകർക്കും ഇത്രയേറെ നാണക്കേടും നിരാശയും ഉണ്ടാവാനില്ല തീർച്ചയായും സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്യും കൂടുതൽ തെളിവുകൾ ഉണ്ടാവും കൂടുതൽ വിവരങ്ങളുണ്ടാകും ഈ കുഴൽപ്പണ കള്ളപ്പണ ഇടപാടുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കേണ്ട സാഹചര്യമുണ്ടാകും എന്തായാലും കേരളത്തിലെ ബി ജെ പി ഒരു ഭൂലോക നാണക്കേടായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് വ്യക്തമാവുകയാണ് ഈ റിപ്പോർട്ടുകൾ